രാജാവിനെന്ത് ക്യൂ? വഴിയൊരുക്കടാ. ഇതിനകത്തേക്ക് കയറിക്കൂ. വെള്ളവും കാര്യങ്ങളും ഒക്കെ റെഡിയാ. ഞാൻ പുറത്തു തന്നെ നിന്നോളാം. അയ്യോ ചേട്ടൻ വരുന്നില്ലേ? എന്തിന്? ഒരു കമ്പനിക്ക്. അപ്പോ നാം ഇടത് ഭാഗത്തേക്ക് കുറച്ച് അരിഞ്ഞു നിന്നാൽ മലമൂത്ര വിസർജനം സുഗമമായി നടക്കുന്നതിന് അത് കാരണമായി തീരുന്നതാണ്. മലമൂത്ര വിസർജന സ്ഥലത്ത് വെച്ച് ചിലർ പാട്ട് പാടുന്നതായി കാണാം. അതൊക്കെ ഹറാമാണ്. എനിക്കിങ്ങനൊരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. കാരണം നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നാം പറയുന്ന ഓരോ വാക്കുകളും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മലമൂത്ര വിസർജന സ്ഥലത്ത് വെച്ച് ചിലർ പാട്ട് പാടുന്നതായി കാണാം. അതൊക്കെ ഹറാമാണ്. മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുന്ന സമയത്ത് മലക്കുകൾ പുറത്ത് നമ്മെ കാത്തു നിൽക്കുമെന്നാണ്. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. നാം അതിനകത്ത് വെച്ച് സംസാരിച്ചാൽ മലക്കുകൾക്ക് നമ്മിലേക്ക് കടന്നു വന്നിട്ട് അത് എഴുതേണ്ടതായി വരും. അപ്പോൾ അവരുടെ ശാപം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറങ്ങുന്ന സമയത്ത് വലത് കാൽ വെച്ച് ഇറങ്ങുക. ഇറങ്ങിയതിന് ശേഷം ഗഫറാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽ അദാ വാഫാനി എന്ന ദിക്ര ചൊല്ലൽ സുന്നത്താണ്. എന്താ ശരിയായിട്ട് പറഞ്ഞു? ഒന്നും മനസ്സിലായില്ല. പക്ഷെ കാണിക്കണ്ട, പോകാൻ പോലും ഫ്രീഡം കൊടുക്കാത്ത ഒരു മതത്തെ കുറിച്ചാണ് ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇൻസൾട്ട് ആണ് മുരളി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അവിടെ മലക്ക് ഉണ്ടാകും. മലക്ക് ശബിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് പാട്ട് പാടിയാലേ. ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചേരി പോയി മണം കുടിക്കാൻ പോണു. അപമാനിച്ച് നീ ഞാൻ പോയിക്കോട്ടെ. മര്യാദക്കൊന്ന് കക്കൂസ് പോകുമ്പോഴേക്കുള്ള ഉയരം തന്നൂടെ എന്റെ ഉസ്താദ് മാറെ. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഇത്ര മനോഹരമായ ആചാരങ്ങൾ, ഇതൊക്കെ ചെറുത്. ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ശോഭ കാണാതിരിക്കുന്നു.